യെസ് മീത ദിവയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളപ്പോ എന്തായാലും എന്താ ആരാണ് ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് ഏകദേശം ഇവിടെ ഉള്ള എനിക്ക് ഒന്ന് പ്രത്യേകിച്ച് യുഎയിലൊക്കെ ഉള്ള ലേഡീസിന് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധ്യത ഉണ്ടാകും. കാരണം നമ്മുടെ KWC എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉള്ളത് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, കേരള വിമൻസ് കോർണർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അല്ലെ. അതിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന മിക്കവരും തന്നെ അതിനകത്ത് മെമ്പേഴ്സ് ആവാനായിരിക്കും സാധ്യത അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് അതിന്റെ ഒരു ഫൗണ്ടർ ആയിരിക്കും നമ്മൾ ഇന്ന് കൊണ്ടുവരുന്നത്. അത് മാത്രമല്ല അതിന്റെ പുറമെ ഒരുപാട് കാര്യങ്ങൾ ആളെ കുറിച്ച് പറയാനുണ്ട് കേട്ടോ. അപ്പൊ കൂടുതലും നമുക്ക് ചോദിച്ചറിയാം ആളുടെ അടുത്ത് തന്നെ. ആളൊരു ടീച്ചറാണ്, അതുപോലെ തന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് എനിക്ക് തോന്നുന്നു കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. ഒരു ഒരു എന്താ പറയാ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കുക്കിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് വെൽക്കം ചെയ്യാൻ പോകുന്നത് ഷജ്നയാണ്, ഷജ്ന ഫൈസൽ. എന്തായാലും വെൽക്കം ടു ദ ഷോ, ലേഡി ഷോയിലേക്ക് സ്വാഗതം ഷജ്ന. യെസ്. അപ്പൊ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയാ, ശരിക്കും ടൈം കുറവാണല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ KWC കാര്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ആ ഗ്രൂപ്പിനെ കുറിച്ച് തന്നെ ഫസ്റ്റ് ചോദിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സംഭവം തുടങ്ങണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് വന്നത് എങ്ങനെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു ചിന്ത വന്നത് എന്തുകൊണ്ടാണ്? അത് 2016 നമ്മൾ കുറച്ച് സുഹൃത്തുക്കളായിട്ട് ചേർന്നിട്ട് ലേഡീസ്, അതായത് എല്ലാത്തരം ലേഡീസിനും, അതായത് ഇവിടെ അറിയാലോ നമുക്ക് വളരെ കുറഞ്ഞ ശമ്പളം ഉള്ളവരും ഉണ്ട്, ഒരുപാട് ശമ്പളം ഉള്ളവരും ഉണ്ട്. അപ്പൊ എല്ലാ മേഖലയിലും പെട്ട എല്ലാ ലേഡീസിനും ജോയിൻ ആവാനും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മളുടെ ഒരു ഗ്രൂപ്പിലൂടെ എന്താ പറയുക പുറം ലോകം അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പാണ് KWC എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ് ഈ ഓഗസ്റ്റ് 1 ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഗ്രൂപ്പ് 4 ഇയർ കംപ്ലീറ്റ് ചെയ്യുകയാണ്, 5 ഇയറിലേക്ക് കടക്കുകയാണ്. അതിന് ഒരുപാട് സന്തോഷം, ഇത്രയും വർഷമൊന്നും. യെസ്. അപ്പൊ 4 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ ഇപ്പൊ എത്ര മെമ്പേഴ്സ് ഉണ്ടാവും ഇപ്പൊ അതിനകത്ത്? ഇപ്പൊ നമുക്ക് ഒരു 24,000-25,000 ഓളം അടുത്ത ആളുകളുണ്ട്. ആഹാ, ഓക്കെ. അപ്പൊ ഒരുപാട്, എനിക്ക് തോന്നുന്നു ചെറിയൊരു ഗ്രൂപ്പ്, അപ്പൊ ചെറിയൊരു ഗ്രൂപ്പേ അല്ല അല്ലെ, അത്രയും ആളുകളാണ് നമ്മുടെ KWC ഉള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരിലെ ഒരു മുക്കാൽ ആളുകളും ചിലപ്പോ അതിലെ മെമ്പേഴ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അങ്ങനെയും പറയാം. യെസ്. അപ്പം ശരിക്കും എന്താ പറഞ്ഞു, ഇങ്ങനെ ചെറിയ ആൾ തൊട്ട് വലിയവർക്ക് വരെ ഒന്ന് മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ വിചാരിച്ച് തുടങ്ങിയതാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിന് ജോലിയുണ്ട്, വൈഫ് ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ ശരിക്കും പറഞ്ഞു. അപ്പൊ അവർക്ക് എന്താ പറയാ ടാലൻസ് ഇല്ലാത്ത ഒരാളുകളും ഇല്ല, പക്ഷെ അവർ ചിലപ്പോൾ വീട്ടിലെ പണിയൊക്കെ ചെയ്ത് ഉറങ്ങി അങ്ങനെയൊക്കെ സമയം കളയുന്നവരായിരിക്കാനാണ് സാധ്യത. അപ്പൊ ഈ ഗ്രൂപ്പ് എത്രത്തോളം അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ കാര്യങ്ങൾ? ടൈമിലാണെങ്കിൽ ഒരുപാട് ലേഡീസ് പല പല ആക്ടിവിറ്റീസ്, ഇപ്പൊ ടിക്ടോക്ക് ആവാം, ഡാൻസ് ആകാം, അവരുടെ പാട്ടുകള്, അതുപോലെ കഥകള്, അങ്ങനെ ഒരുപാട് വെറൈറ്റി രീതികളിൽ നമ്മുടെ ലേഡീസ് എത്രത്തോളം മുന്നിട്ട്. കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് ഗൾഫ് ഒരു കൺട്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ജോലിക്ക് പോയി കഴിഞ്ഞാല് മക്കളെ നോക്കി അങ്ങനെയേ വെറുതെ വീട്ടിലിരിക്കുക, ചിലപ്പോൾ TV കാണുക, ജസ്റ്റ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ അവരുടെ ആക്ടിവിറ്റീസ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഒരുപാട് ലേഡീസിന് അവരുടെ ടാലൻസ് പുറത്തു കൊണ്ടുവരാൻ ഒരുപാട് ചാൻസുകൾ വന്നു. അപ്പൊ അതിലൊരു ചെറിയൊരു ഭാഗമാകാൻ KWC കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അതിലെല്ലാം. ശരിക്കും ശരിക്കും. കാരണം എന്താ പറയാ, ഒരുപാട് പേരൊക്കെ ടാലൻസ് ഉണ്ട്, പക്ഷെ എവിടെ കാണിക്കണം എന്നറിയാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അതൊക്കെ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം വരികയാണ് അല്ലെ. തീർച്ചയായിട്ടും പണ്ട് നമ്മൾക്ക് ഇത്രയും ഒരുപാട് നമ്മളുടെ അമ്മമാർ ഉൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ടാലന്റ് ഉണ്ട്, പക്ഷെ അതൊന്നും പണ്ട് നമുക്ക് ഇത്രത്തോളം നമുക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ചെറിയ ചെറിയ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും അത് നല്ലപോലെ ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ശരിക്കും ശരിക്കും. പിന്നെ ഇതിന് പുറമെ ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ കുക്കിംഗ് ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു പാഷൻ ആണോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കൊണ്ടാണ്, എന്താണ് സംഭവം? ആക്ച്വലി ഞാന് ഈ ഒരു ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് 2010 മുതൽ തന്നെ ഒരു കുക്കിംഗ് ഫീൽഡിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇപ്പൊ ജഡ്ജ്മെന്റിനൊക്കെ പോകുന്നുണ്ട്. ആദ്യം ഞാൻ കുക്കറി കോമ്പറ്റീഷൻ ആയിരുന്നു കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്, ചെറിയൊരു തുടക്കക്കാരെ പോലെ ജയിച്ചും തോൽവിയൊക്കെ ആയിട്ട് ആ ഒരു ലെവലിലായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി, കുക്കറി ഷോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ജഡ്ജ്മെന്റ് അതിന് വേണ്ടിയിട്ട് ആളുകൾ വിളിക്കാൻ തുടങ്ങി, നല്ല നല്ല കുറച്ച് ഫ്ലവേഴ്സ് ഉൾപ്പെടെ കുറെ ചാനലും റേഡിയോയിലാണെങ്കിലും അതല്ലെങ്കിൽ ഇന്ത്യൻ, അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ എനിക്ക് നല്ലൊരു ജഡ്ജ്മെന്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് എന്തായാലും UAE എനിക്ക് അത് കിട്ടി.
നല്ലൊരു കാര്യമാണ് അല്ലേ. ശരിക്കും ഈ പറഞ്ഞ പോലെ ഫാമിലി ഉണ്ട് ഇവിടെ എല്ലാവരും, അതുപോലെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു കുറച്ച് ബുദ്ധിമുട്ട് കാണും എന്തായാലും അല്ലെ. അത്ര പറയുന്ന അത്ര സിമ്പിൾ ആയിരിക്കാൻ സാധ്യതയില്ല ഇത്രയും മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അതെ അതെ, എല്ലാവരും ഒരുമിച്ച് പോകുന്നു, പലരും പല ക്യാരക്ടറിൽപ്പെട്ട ആളുകളായിരിക്കും. എനിക്ക് തന്നെ ഉണ്ടാവും പല എന്താ പറയാ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമ്മള് ഗ്രൂപ്പ് നോക്കണം, സ്കൂളിലെ വുഡ്ലൻ പാർക്ക് സ്കൂളിലെ ടീച്ചറാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു യൂട്യൂബ് ചാനൽ, അത് 2012 സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനല്. പക്ഷേ ഈ ഒരു ജോബ് പിന്നെ വേറെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് തിരക്കിൽ പെട്ടിട്ട് എനിക്ക് ചാനലും മറ്റു കാര്യങ്ങളും ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരു വെള്ളിയാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ലീവ് കിട്ടിക്കഴിഞ്ഞാൽ, അത് കൂടുതലും നമ്മള് ഗ്രൂപ്പിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഓട്ടപ്പച്ചില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്, അപ്പൊ ഗ്രൂപ്പിനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിനകത്താണെങ്കിലും നമ്മുടെ ആക്ടിവിറ്റീസിലെല്ലാം ഉഷാറായിട്ട് പോകാൻ ടൈം കിട്ടി ഇപ്പൊ. അത് ശരി, ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും വേണമെങ്കിൽ നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള സമയം ഇപ്പൊ ഉണ്ട് അല്ലേ. നേരത്തെയും നമുക്ക് ടൈം ഉണ്ട്, പക്ഷെ എനിക്ക് എന്താ പറയാ, നമ്മള് ടൈം എന്ന് പറഞ്ഞാൽ നമ്മള് കണ്ടെത്തുന്നതാണ്, അല്ലാണ്ട് ടൈം നമ്മളെ ഒരിക്കലും കാത്തിരിക്കത്തില്ലല്ലോ. അപ്പൊ നമ്മളെല്ലാത്തിനും ഒരു കറക്റ്റ് രീതിയിൽ ടൈം കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാത്തിനും എല്ലാവർക്കും കഴിയും. ശരിക്കും ഇപ്പൊ ലോക്ക്ഡൌൺ അല്ല, ലോക്ക്ഡൌൺ അല്ല, അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ അധികം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ആക്ച്വലി വീട്ടിലായിട്ട് ചെയ്യുന്നത്, ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളൊന്ന് പറയാമോ, കേൾക്കുന്നവർക്ക് ഒരു ഇൻസ്പിറേഷൻ വരാനും കൂടെ വേണ്ടിയിട്ട്? ഇത്ര നാൾ എനിക്ക് ഇ ലേണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് അത് ഒരുപാട് പോസിറ്റീവ്നെസ് തന്നു. കാരണം ഞാൻ എടുക്കുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള മക്കൾക്കാണ്, ലേണിംഗ് ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അപ്പൊ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഞാൻ അത് സ്കൂളിനോട് ചോദിച്ച് ഞാൻ വാങ്ങിച്ചതാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഞാൻ ഫ്രീ ടൈമിൽ ഇരുന്ന് പ്രിപ്പയർ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് കുറച്ച് പേർക്ക് ക്ലാസ് എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് മെയിൻ ആയിട്ട് ഇപ്പം കുക്കറി, അതുപോലെ തന്നെ ട്രാവൽ ബ്ലോഗ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടിട്ട് അത് മാത്രം കുറച്ച് ഇതായിട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ക്രാഫ്റ്റുകൾ, ആക്ടിവിറ്റീസ്, ഇതിലേക്ക് മാക്സിമം ടൈം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മൾക്ക് പുറത്ത് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത് കേൾക്കുമ്പം ശരിക്കും നമ്മുടെ കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഒന്നും കൂടെ ഒരു മോട്ടിവേഷൻ വരട്ടെ എന്ന് തന്നെ വിചാരിക്കുകയാണ്. ശരിക്കും നമ്മുടെ സമയക്കുറവ് മൂലമാണ് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയണം എന്നുണ്ട്. എന്തായാലും മറ്റൊരു ദിവസം വീണ്ടും അതിഥിയായിട്ട് വരണം എന്ന് പറയുകയാണ് ഇപ്പോഴേ തന്നെ. നമുക്ക് വീണ്ടും കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാനായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എന്തായാലും നമ്മുടെ ലേഡി ഷോയിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഷജ്ന വന്നതിന് കേട്ടോ. താങ്ക് യു സോ മച്ച് എൻ ടി വി. നമ്മളുടെ KWC ഒരുവിധം എല്ലാ പ്രോഗ്രാമിനും എൻ ടി വി നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനൽ തന്നെയാണിത്. നമ്മളുടെ ഒരു ഇഷൽ പൊന്നോണം നമ്മൾ 2017 നടത്തിയതാണെങ്കിലും മധുക്കുട്ടി സാറായിരുന്നു നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് ഞങ്ങളെപ്പോലുള്ള ഒരു ലേഡീസിനെ ഇത്രത്തോളം നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് എൻ ടി വി മാറിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. ഗസ്റ്റ് ആയിട്ട് വന്നതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.